വോട്ടർമാരെ സഹായിക്കാൻ പുതുപ്പള്ളിയിൽ ഡിജിറ്റൽ സ്ലിപ്പിംഗ് സംവിധാനം ഏർപ്പെടുത്തി യുഡിഎഫ്. വോട്ടർമാർക്ക് ഒരു നമ്പർ നൽകിക്കൊണ്ട് അതിലേക്ക് നിയോജക മണ്ഡലത്തിലെ വോട്ടർ ബൂത്ത് നമ്പർ അയച്ചാൽ അവരുടെ പേരും പോളിംഗ് സ്റ്റേഷനും ബാലറ്റ് മോഡൽ പോസ്റ്ററും ഉടൻ ലഭിക്കുന്ന രീതിയിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ബൂത്ത് നമ്പർ അറിയാത്തവർക്ക് വോട്ടർ കാർഡിലെ നമ്പർ അയച്ചാൽ ബൂത്ത് നമ്പറും പോളിംഗ് സ്റ്റേഷനും അറിയാൻ സാധിക്കും. മണ്ഡലത്തിലെ യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും യുഡിഎഫ് ഇത്തരമൊരു സംവിധാനം സജ്ജമാക്കിയിരിക്കുന്നത്. വീടുകളിൽ കയറി വോട്ടർമാർക്ക് സ്ലിപ്പ് നൽകുന്നത് പോലെ തന്നെ ഡിജിറ്റലായും സ്ലിപ്പുകൾ ഇതിലൂടെ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതെന്ന് യുഡിഎഫ് കൺവീനർ ഫിലിസൺ മാത്യു പറഞ്ഞു. ഇത് പുതിയ ഒരു ഡിജിറ്റൽ സ്ലിപ്പിംഗ് എന്നുള്ള ഒരു ആധുനിക സാങ്കേതിക സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരമ്പരാഗതമായി നമ്മൾ വീടുകളിൽ പോയാണ് സ്ലിപ്പുകൾ, എഴുതിയ സ്ലിപ്പുകൾ കൊടുക്കുന്നത്. ഇത് പോളിംഗ് സ്റ്റേഷൻ ഏതാണ് എന്ന് വോട്ടർക്ക് തിരിച്ചറിഞ്ഞ് വളരെ പെട്ടെന്ന് പോയി വോട്ട് ചെയ്ത് പോരാനുള്ളൊരു ക്രമീകരണമാണ് നിലവിലുള്ളത്. അതുതന്നെ ഇപ്പോൾ എല്ലാവരും ഒരു മൊബൈൽ ഫോണിന് ചുറ്റുമാണ് ജീവിതം എന്നുള്ള നിലയ്ക്ക് അവരുടെ ഫോണിൽ കൂടി അവരുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണ് എന്ന് പെട്ടെന്ന് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ബൂത്ത് നമ്പർ മെസ്സേജ് ചെയ്താൽ അവരുടെ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചറിയാൻ പറ്റും. ഇനി അതല്ല, അവർക്ക് പോളിംഗ് ബൂത്തിൻ്റെ നമ്പർ അറിയില്ലെങ്കിൽ അവരുടെ വോട്ടർ ഐ ഡി കാർഡിലെ നമ്പർ മെസ്സേജ് ചെയ്താൽ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇത് ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർക്ക് കൂടുതൽ കൗതുകകരമായി അവരതിനെ സ്വീകരിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് പുതിയ കാലത്ത് പുതിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നല്ല റെസ്പോൺസാണ്. ഈ കൗതുകകരമായ ഈ കാര്യത്തെക്കുറിച്ച് ആളുകൾ വളരെയധികം അന്വേഷിക്കുന്നുണ്ട്, ആളുകൾ പരീക്ഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇത് എന്താണെങ്കിലും ഇത് ഒരു കൂട്ടം ചെറുപ്പക്കാർ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിനോടൊപ്പമുള്ള ഏതാനും ചെറുപ്പക്കാർ ആണ് ഇത് കണ്ടെത്തി രൂപീകരിച്ച് ഇത് അവതരിപ്പിച്ചത്. അത് കണ്ടെത്തി നടപ്പാക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയുണ്ട്. നമ്പർ സേവ് ചെയ്യാതെ തന്നെ QR കോഡ് ഉപയോഗിച്ച് മെസ്സേജ് ചെയ്യാനും ഇതുവഴി സാധിക്കും. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.